ഇവിടുത്തെ ചില കളവന്മാരൊക്കെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് ഫോട്ടോ ഇട്ടാൽ ഓഹോ, ഇവർ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ആ അവർ അമ്മച്ചിക്ക് എന്തോ അതിൻ്റെ കേടാ, ഈ പെണ്ണുമ്പുള്ള എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ മറ്റേ കളവന്മാർക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നല്ല പ്രായമുള്ള ഒരാളെ സ്ട്രീറ്റിൽ നിന്ന് കണ്ട് പിടിച്ചുകൊണ്ട് വന്ന് മുടിയും താടിയൊക്കെ ഷേപ്പ് ചെയ്ത് ഭയങ്കര ഗ്ലാമറസ് ആയിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തി ഈ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര കയ്യടിയാ, അടിപൊളിയായിരിക്കുന്നു ബ്രോ എന്നൊക്കെ. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ എന്താ പറ്റിയെന്ന് ആർക്കറിയാം അല്ലേ, പെട്ടെന്ന് എല്ലാവർക്കും എന്തോ ഒരു പ്രശ്നം പോലെ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ശരിക്കും പറഞ്ഞാൽ പലർക്കും ഒരു കാളി തരുമോ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടായിക്കാണ്, ചോദിച്ചും കാണുമല്ലേ ചുമ്മാ. പിന്നെ അവിടെ ഇൻബോക്സിൽ ചെന്ന് ആരെങ്കിലും ഒലിപ്പിച്ചോന്ന് അറിയത്തില്ല, ജെറന്റോഫീലിയക്കായിട്ടുള്ള ആൾക്കാർ വല്ലതും അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെ അത് അസുഖത്തിൻ്റെ പേര്, അസുഖമാണ്, ഒരു കണ്ടീഷനാണ്, മെൻ്റൽ കണ്ടീഷൻ ജെറന്റോഫീലിയ, പ്രായമുള്ളവരോട് സെക്ഷൽ അട്രാക്ഷൻ. പക്ഷേ പുള്ളിക്കാർ നല്ല രസമുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഫിഗറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള സ്ത്രീയാണെന്ന് പിന്നീടാണ് അറിയുന്നത്. പണ്ടൊക്കെ അവർ പഴയ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കിന് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി കണ്ടപ്പോൾ അല്ലേ. അങ്ങനെ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ കാണാൻ പറ്റിയില്ലേ. ഇവരോടുള്ള ദേഷ്യം മൊത്തം ആ ബിഗ് ബോസിലും കണ്ട് പണ്ട് പോയപ്പോൾ എന്തോ സംസാരിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ കലിപ്പ് ഇപ്പോഴും കാണും. അതിനിവിടെ എല്ലാം കയറി അങ്ങ് വെറുതെ അങ്ങ് അച്ഛനുണ്ടാക്കുക, ഈ നാട്ടിലെ കുറേ ഊള പിള്ളേരാണ്. പക്ഷെ അതുകൊണ്ട് എന്താണ് സാധാരണഗതിയിൽ കിട്ടുന്നത്, ഇപ്പോൾ വെറുതെ ഇവിടെ സ്ഥിര സംഭവമാണിതെങ്കിൽ ഈ ഫോട്ടോ ഇപ്പോൾ അല്ല, ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ എവിടെയാണ് ഇരുന്നതെങ്കിൽ അതിന് അതിൻ്റെ അപ്രിസിയേഷൻ കിട്ടി അങ്ങനെ പോകത്തേ ഉള്ളൂ. ഇത്ര പേര് സംസാരിക്കുകയും ഇത്രയും പേര് അങ്ങ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക, ഒന്നും ചെയ്യാത്തത് അത്ര റീച്ച് കിട്ടത്തില്ല. ഇവിടെ ആയതുകൊണ്ടാണ് അതിന് ഇത്ര റീച്ച് കിട്ടിയത്. അത് അവരത് ആദ്യമായിട്ട് ചെയ്താൽ തോന്നുന്നു, ഇവിടെ അങ്ങനെ പ്രായമുള്ള സ്ത്രീകളൊന്നും വന്നിട്ട് ഇത്രയും മോഡലിംഗ് സാധനം ചെയ്ത് കണ്ടിട്ടില്ല. ഇത് ചട്ടയും മുണ്ടൊക്കെ എടുത്ത് വന്നിട്ട് നിന്നിരുന്നെങ്കിൽ ഓ എന്ത് നല്ല അമ്മച്ചി, നല്ല അമ്മച്ചിയാ, അമ്മച്ചി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കാണിട്ടേനെ. ഇങ്ങനെ വരാൻ പാടില്ല, അത് നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് അതൊക്കെ പറ്റുന്നവരുണ്ട്, അത് വല്ല രജനികാന്തോ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ ആ ഈ പ്രായം കൂടിയ ആൾക്കാരിൽ ചെറുപ്പക്കാരായിട്ട് അഭിനയിച്ച് നമുക്ക് കാണാൻ ആഗ്രഹമുള്ളത്. അല്ലാത്തവരൊക്കെ വന്നു പിന്നെ മാതൃഷ്യത്ത് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ വരേണ്ടത് ചെറുപ്പക്കാരിയായിട്ട് വേണം, ഡ്രസ്സപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് കുറച്ച് ഫോട്ടോഷോപ്പ് കൂടെ വെച്ചിട്ട് ചെറുപ്പം ആവണം. പക്ഷേ അവരുടേതായ പ്രായത്തിലൊരു മോഡലിംഗ് ഒരു ആ ഒരു സ്റ്റൈലിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് അത് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, എവിടെയോ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അത് കാണുന്നതിന്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഈ ജനറൽ ഫീലാക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ഫ്രസ്ട്രേഷൻ അടിച്ച് മൂത്തിട്ട് ആദ്യമായിട്ട് കണ്ടതിന് ഒരു അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു അട്രാക്ഷനുള്ള ടൈപ്പ് ഓഫ് ഒരു മനുഷ്യനോട് ആ ഫ്രസ്ട്രേഷൻ മൊത്തം പൊട്ടിത്തെറിച്ചാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. ഈ പ്രായത്തിലാണെങ്കിലും പുള്ളിക്കാർ നല്ല ഗെറ്റപ്പിൽ തന്നെ ഇരിക്കുന്നത്, അതിനെ അപ്രിഷിയേറ്റ് ചെയ്യണം, മറ്റവരെയൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. സോ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കൊള്ളാം. ചേച്ചി എന്നൊക്കെ വിളിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. പിന്നെ അവർ അവിടെ എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ, ബിഗ് ബോസിനകത്ത് അവരെന്തോ ചെയ്തതെന്നൊന്നും നമുക്കറിയത്തില്ല, അതെന്താ ഇഷ്യൂ എന്ന് അറിയത്തില്ല. അതിൻ്റെയൊക്കെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിട്ടെനിക്കറിയാം. ഇവർ തന്നെയാണോ ആണോ ഇവർ തന്നെയാണ്. പക്ഷേ ഈ ഫോട്ടോ തന്നെ പറയത്തില്ല കേട്ടോ, ഇവരവരാണെന്നോ അവരിവരാണെന്നോ, ഇത് നീതാനേ ഞാൻ താനേ എന്നൊക്കെ പറയുന്ന സംഭവം, ഇത് ഇവനല്ല അവൻ, അവനല്ല ഇവൻ, അവനല്ല ഇവനല്ല അവനല്ല ഇവനല്ല, ആ പ്രശ്നം ഉണ്ടായി എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ ഈ ഫോട്ടോയെ കണ്ടുള്ളൂ. അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ, ഓക്കെ ഇങ്ങനെ ഒരു ഫോട്ടോ, ഓ ഇവിടെ അങ്ങനെ ഒരു പരിപാടിയാണോ, ഇത് ആദ്യമായിട്ടാണോ അവസാനമായിട്ടാണോ എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല കേട്ടോ. ഇതുപോലത്തെ ഒത്തിരി ഫോട്ടോ ഷൂട്ട് കണ്ടിട്ടുണ്ട്, അതിപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കൊച്ചുങ്ങളൊക്കെ നിർത്തി ഇതുപോലെ മോഡലിംഗ് ഫോട്ടോസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി എടുത്ത് കണ്ടിട്ടുണ്ട്, ഇവിടെ മാത്രമൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോസ് കാണുമ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞ് വിടും. അല്ല ഇത് കയറി ചേകഞ്ഞ് അതിൻ്റെ പുറകോട്ട് ഇറങ്ങി ചെന്ന് ഇവരാരാണെന്നൊക്കെ അന്വേഷിച്ച് അവരെ ചീത്ത വിളിച്ചിട്ട് അവരുടെ കമൻറ്റ് ബോക്സിൽ ചെന്ന് പൂര തെറിയും വിളിച്ച് ഇതിങ്ങനെ കണ്ടിട്ടങ്ങ് വിടണം, അതിനുള്ളതേ ഉള്ളൂ. സംസാരിക്കാനുള്ള സബ്ജക്റ്റ് പോലും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇങ്ങനെ കാലം ഉണ്ടായില്ല ഇത് സംസാരിക്കുമായിരുന്നു അല്ലേ. ഒരുത്തിനും ഒരു വെളിവില്ലാത്തവർ ഇങ്ങനെയുണ്ട് പൊട്ടന്മാർ, ഈ നാട്ടിലേ ഉള്ളൂ, ഈ നാട്ടിലെ ഇങ്ങനത്തെ വിഡ്ഡികളുള്ളൂ. ഭയങ്കര വെയില്, അതുകൊണ്ട് വെച്ചാൽ ഇതിൻ്റെ പുതിയ റൈബാൻ ഗ്ലാസ്, പുതിയ അല്ല പഴയ റൈബാൻ ഗ്ലാസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, രണ്ട് തേർഡ് കോപ്പിയാണ്. വീഡിയോ എടുക്കാനൊക്കെ വെക്കാനേ ഉള്ളത്തുള്ളൂ, അല്ലാതെ പുറത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ കയറി ഒറിജിനൽ യൂസ് ചെയ്യുന്ന ആളെ കളിയാക്കാൻ പാടില്ല.